നായകനെ അല്പസമയത്തിനകം അറിയാം. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ജയമുറപ്പിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ. വോട്ടെണ്ണൽ പകുതി പിരിയുമ്പോൾ തരൂരിനുമേൽ ഖാർഗെയ്ക്ക് വ്യക്തമായ ലീഡുണ്ട്. ജയം ഉറപ്പിച്ചതിന് പിന്നാലെ ഖാർഗെയുടെ ഡൽഹിയിലെ വസതിക്ക് സമീപം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. വോട്ടെണ്ണൽ തുടരുകയാണ്. 3 മണിയോടെ അനൌദ്യോഗികമായി ഫലം പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, ഇതുവരെയുള്ള സൂചനകൾ വെച്ചിട്ട് എത്രത്തോളം മുന്നിലാണ് ഖാർഗെ? നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഏതാണ്ട് 4000-ത്തോളം വോട്ടുകൾ നേടിക്കൊണ്ട് ബഹുദൂരം മുൻപിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന സൂചനകളാണ് നമുക്ക് AICC ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നത്. എന്നാൽ 400 എന്ന കണക്കിന് അപ്പുറത്തേക്ക് ആ തരൂരിൻ്റെ കാര്യം, ആ ലീഡ്, അത് നിലവിൽ അനൌദ്യോഗികമായി ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഏതാണ്ട് 500 വോട്ടിന് അടുത്തേക്ക് തരൂർ എത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ ലഭ്യമാണ്. ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം നമുക്ക് AICC ആസ്ഥാനത്ത് നിന്ന് ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഉത്തർപ്രദേശ് എന്ന കോൺഗ്രസിൻ്റെ തുറുപ്പ് ചീട്ടായ സ്ഥലം, അതായത് അവിടെ ഔദ്യോഗിക പക്ഷം 1293 വോട്ടുകളിൽ  1250-ലധികം വോട്ടുകൾ അവിടെ നിന്നും മാത്രം ഉണ്ടാകും എന്ന കൃത്യമായ ഒരു സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ 1200-ലധികം വോട്ടുകൾ അത് ഖാർഗെയ്ക്ക് അനുകൂലമായി വന്നാൽ ബഹുദൂരം മുന്നിലേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ അഥവാ ഔദ്യോഗിക പക്ഷം നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടാകും. ആ വോട്ടുകളിലേക്ക് തന്നെ ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് ഇപ്പോൾ കൃത്യമായ ഒരു തന്ത്രം ശശി തരൂർ പയറ്റിയിരിക്കുന്നത്. അതായത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ വോട്ടെടുപ്പ് മാറ്റിവെക്കണം എന്ന കൃത്യമായ ഒരു പരാതി അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പിൽ, മധുസൂദനൻ മിശ്രയ്ക്ക് മുമ്പിൽ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം 500 വോട്ടുകൾ അത് തരൂർ നേടിയിരിക്കുന്നു. ആ ഒരു 500 എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല. തരൂർ ഒറ്റയ്ക്ക് നയിച്ച ഒരു പോരാട്ടം, തനിച്ചൊരു ഒറ്റയാൻ പോരാട്ടം. ആ ഒറ്റയാൻ പോരാട്ടത്തിൽ തരൂർ മുമ്പോട്ട് വെച്ച ആശയങ്ങളോട് കോൺഗ്രസിൽ മാറ്റം അനിവാര്യമാണ് എന്ന ആശയത്തോട് 500-ലധികം വോട്ടർമാർ അനുകൂലമായി പ്രതികരിക്കുന്നു. നിലവിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് കോൺഗ്രസിൽ വീശി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് അതിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ഉത്തർപ്രദേശിലെ വോട്ട് കൂടി എണ്ണുന്ന ഒരു സാഹചര്യം, അത് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ തരൂരിൻ്റെ ആ വോട്ട് ഷെയർ അത് 700-800 പിന്നിട്ട് 1000-ത്തിനടുത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ ഒരു കാര്യം വ്യക്തമാണ്, തരൂർ ഉയർത്തിയ ആ ശബ്ദം, ആ മാറ്റത്തിൻ്റെ ശബ്ദം, അതിൻ്റെ മുഴക്കം ഒരുപാട് മുകളിലായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് അർഹമായ പ്രാധാന്യം കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ കൊടുക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വം നിർബന്ധിതമാകും. അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനകളാണ് നിലവിൽ ഈ ബലസൂചകങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. 9000-ൽ പരം വോട്ടുകൾ മാത്രമാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളത്. ഡാൻ, അവിടെ 1000 വോട്ടെന്ന് പറഞ്ഞ ചെറിയ സംഖ്യയല്ല. കാരണം തരൂർ, ഡാൻ പറഞ്ഞാൽ, ഒറ്റയ്ക്കായിരുന്നു. തരൂരിൻ്റെ പല ആവശ്യങ്ങളും തരൂരിൻ്റെ പല ഡിമാൻഡുകളും അംഗീകരിക്കേണ്ടി വരും. കാരണം ഒറ്റയ്ക്ക് നിന്ന് പോരാടി PCCകളുടെ പിന്തുണ ഇല്ലാതെ യുവ തലമുറയുടെ, കോൺഗ്രസിലെ യുവതലമുറയുടെ പിന്തുണ കൊണ്ട് മാത്രം ഇത്ര വോട്ടുകൾ നേടുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. രഞ്ജിത്തെ, ഏറ്റവും എനിക്കിത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും കൗതുകകരമായി തോന്നിയ കാര്യം, ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാനായി കോൺഗ്രസിൻ്റെ അധ്യക്ഷ, ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധി AK ആന്റണി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിനെ, വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്ന AK ആന്റണിയെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് അടിയന്തരമായി വിളിപ്പിച്ചു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആന്റണിയും ഉണ്ടായിരുന്നു. AK ആന്റണി നാമനിർദ്ദേശ പത്രികയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വേണ്ടി ഒപ്പിടുന്ന അതേ സമയത്ത് അനിൽ ആന്റണി ശശി തരൂരിനോടൊപ്പം നിൽക്കുന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ രണ്ട് തരത്തിൽ ഖാർഗെയ്ക്കും തരൂരിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ തരൂർ ഉയർത്തിയ മുദ്രാവാക്യത്തിന് കോൺഗ്രസിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വരുന്ന തലമുറ, കോൺഗ്രസിലെ വളർന്നു വരുന്ന രണ്ടാം നിര തലമുറ, അവർ കൃത്യമായും തരൂർ മുമ്പോട്ട് വെച്ചെന്ന ആശയങ്ങളോട് കൃത്യമായ ഒരു ആഭിമുഖ്യം പുലർത്തുന്നുവെന്ന വ്യക്തമായ സൂചനയാണ് AK ആന്റണിയുടെ കുടുംബത്തിൽ നിന്നടക്കം തരൂരിന് ലഭിച്ചിരിക്കുന്ന ഈ പിന്തുണ. അതുകൊണ്ട് തന്നെ ഈ 9915 വോട്ടുകളിൽ 1000 വോട്ടുകൾ നേടിക്കൊണ്ട് തരൂർ നൽകുന്ന സന്ദേശം, അത് വരുന്ന കാലത്ത് കോൺഗ്രസിന് ഒരിക്കലും തള്ളിക്കളയാനോ അവഗണിക്കാനോ ആവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്, തരൂർ ഒരു മാറ്റത്തിന് തുടക്കമിടുകയാണ്. ആ മാറ്റത്തിൻ്റെ കാറ്റ് കോൺഗ്രസിൽ എന്ത് തരത്തിലുള്ള അലയൊലികളാകും തീർക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. രഞ്ജിത്ത്. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.
മറ്റുള്ള വാർത്തകളിലേക്ക് പോകണം. മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരായ നരഹത്യാ കുറ്റം ഒഴിവാക്കി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാകുറ്റത്തിൽ വിചാരണ നേരിടണമെന്ന് കോടതി വ്യക്തമാക്കി. പ്രതികളായ ശ്രീരാം വെങ്കിട്ടരാമനും സുഹൃത്ത് വഫ ഫിറോസും സമർപ്പിച്ച വിടുതൽ ഹർജിയിലാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. വിധി നിരാശാജനകമാണെന്നും അപ്പീൽ കോടതിയെ സമീപിക്കുമെന്നും പത്രപ്രവർത്തക യൂണിയൻ അറിയിച്ചു. വിനോദ വിവരങ്ങൾ നൽകും. വിനോദ, ഇത് ഏതാണ്ട് പ്രതികൾക്ക് ആശ്വാസകരമായ ഒരു വിധിയാണ്. യൂണിയന്റെ അപ്പീലടക്കം ഉണ്ടാകുമെന്ന് പറയുന്നുമുണ്ട്. എന്താണ് പ്രോസിക്യൂഷൻ നിലപാട്? രഞ്ജിത്ത്, ഇരു പ്രതികളും വിടുതൽ ഹർജിയാണ് കോടതിയിൽ സമർപ്പിച്ചത്. ഈ മനഃപൂർവ്വമല്ലാത്ത അല്ല, അതായത് ബോധപൂർവം നടത്തിയ ഒരു കൊലപാതകമല്ല. നേരത്തെ കെ എം ബഷീറിനെ നേരിട്ട് അറിയില്ല, അങ്ങനെ ഒരു വ്യക്തിബന്ധമോ പരിചയവുമില്ല. അപകടം സംഭവിച്ചു പോയതാണ് എന്ന നിലയ്ക്കാണ് ഈ പ്രതികൾ കോടതിയെ നേരത്തെ ഈ വിടുതൽ ഹർജിയുമായി സമീപിച്ചത്. എന്നാൽ ഇപ്പോൾ നരഹത്യ കുറ്റം ഒഴിവാക്കിയിട്ടുണ്ട്. കൊലക്കുറ്റം ഒഴിവാക്കി മനഃപൂർവ്വമല്ലാത്ത നരഹത്യയായി വിചാരണ തുടരാമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. നിരാശാജനകമായ വിധിയെന്ന് കെ യു ഡബ്ല്യു ജെ പ്രതികരിച്ചു. അപ്പീൽ കോടതിയെ സമീപിക്കാനാണ് പത്രപ്രവർത്തക യൂണിയന്റെ തീരുമാനം. രണ്ട് കാര്യങ്ങളാണ്, അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ചു, അലക്ഷ്യമായി വാഹനം ഓടിച്ചു, ഈ രണ്ട് കാര്യങ്ങളുമാണ് നിലനിർത്തിയിട്ടുള്ളത്. പക്ഷേ ഈ കേസിന്റെ തുടക്കം മുതൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടന്നിരുന്നു. ശ്രീരാം വെങ്കിട്ടരാമൻ ജനറൽ ഹോസ്പിറ്റലിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തുകയും അവിടെ വൈദ്യപരിശോധന നടത്താതെ മെഡിക്കൽ കോളേജിലേക്ക് റഫറൻസ് തേടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയുമായിരുന്നു. അവിടെ വെച്ച് രക്തത്തിലെ ഈ മദ്യത്തിന്റെ അളവൊക്കെയും കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള വൈദ്യ ശാസ്ത്രപരമായ ചില കാര്യങ്ങൾ സ്വീകരിച്ചു എന്നതാണ്. ഡോക്ടർ കൂടിയായ IAS ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാകാം, എങ്ങനെ ഈ തെളിവുകൾ നശിപ്പിക്കണം എന്ന കാര്യത്തിൽ ശ്രീറാമിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെയും പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ നരഹത്യാ കുറ്റം ഒഴിവാക്കിയുള്ള വിചാരണയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. കല്ലുവാതുക്കൽ മദ്യ ദുരന്ത കേസിലെ പ്രതി മണിച്ചൻ ജയിൽ മോചിതനാകുന്നു. മണിച്ചനെ ഉടൻ മോചിപ്പിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. പിഴ അടയ്ക്കാത്തതിന്റെ പേരിൽ മോചനം നിഷേധിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. മണിച്ചന്റെ ഭാര്യ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ ഏഴാം പ്രതിയായ മണിച്ചന് ജീവൻ പര്യന്ത തടവും 30.45 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. ജീവപര്യന്തം ശിക്ഷ മന്ത്രിസഭാ തീരുമാനത്തിലൂടെ സർക്കാർ ഇളവ് ചെയ്തു. എന്നാൽ പിഴത്തുക അടയ്ക്കാത്തത് ജയിൽ മോചനത്തിന് തടസ്സമായി. മണിച്ചിന്റെ ഭാര്യ ഉഷ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. പിഴത്തുക ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നൽകാനാണെന്നും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച പറ്റില്ലെന്നുമായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ കോടതി ഈ വാദം തള്ളി. പിഴത്തുക അടയ്ക്കാത്തതിന്റെ പേരിൽ മോചനം വൈകാൻ പാടില്ല. ദുരന്ത ബാധിതരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ജസ്റ്റിസ് അനിരുദ്ധ ബോസ്, വിക്രംനാഥ് എന്നിവർ അടങ്ങിയ ബെഞ്ചിൻ്റെതാണ് ഈ ഉത്തരവ്. നിലവിൽ നെട്ടുകാൽ തേരി തുറന്ന ജയിലിലാണ് മണിച്ചൻ തടവിൽ കഴിയുന്നത്. സുപ്രീം കോടതി വിധി അനുകൂലമായതോടെ മണിച്ചൻ ഉടൻ പുറത്തിറങ്ങും. ന്യൂസ് 18 ഡൽഹി. ഇലന്തൂർ നരബലി കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. കൊല്ലപ്പെട്ട പത്മയുടെ കൊലൂസ് AC റോഡിലെ ജലാശയത്തിൽ ഉപേക്ഷിച്ചുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യപ്രതി ഷാഫിയെ ആലപ്പുഴ രാമങ്കരിയിലെ പള്ളിക്കുട്ടുമയിൽ എത്തിച്ചത്. മുങ്ങൽ വിദഗ്ധരാണ് കനാലിൽ തിരച്ചിൽ നടത്തുന്നത്. പത്മയെയും റോസ്റ്റിയെയും കൊലപ്പെടുത്താൻ കത്തി വാങ്ങിയ പത്തനംതിട്ടയിലെ കടയിൽ ഭഗവത് സിംഗിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഭഗവത് സിംഗിനെയും ലൈലയെയും ഇലന്തൂരിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. ശരണ്യ സ്നേഹിതരും ശശിനാരായണ വിവരങ്ങൾ പങ്കുവച്ചു. ശരണ്യ, ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ? ഇലന്തൂർ നരബലി കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ഷാഫിയെ തെളിവെടുപ്പിനായി ഇവിടെ AC റോഡിൽ എത്തിച്ചത്. AC റോഡിൽ രാമങ്കരി പള്ളിക്കുടുംബ ഭാഗത്താണ് ഇപ്പോൾ പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് വ്യക്തമാക്കുന്ന കാര്യം, അതായത് ഈ കൊലപാതക ശേഷം തിരികെ പോകുന്ന വഴി പത്മയുടേതായ ഒരു കൊലുസ് ഇവിടെ AC റോഡിൽ പള്ളിക്കുടുംബ ഭാഗത്ത്, രാമങ്കരി പള്ളിക്കുടുംബ ഭാഗത്ത് ഉപേക്ഷിച്ചതായി ഷാഫി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കൊലുസ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാഫി പോലീസിനൊപ്പം ഇവിടെ വാഹനത്തിലുണ്ട്. രണ്ട് മുങ്ങൽ വിദഗ്ധരാണ് ഈ AC കനാലിൽ ഇറങ്ങി ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയെങ്കിലും തിരിച്ച് കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് ഇവർ തിരിച്ചെത്തി. അപ്പോൾ ഇത് പേപ്പറിൽ പൊതിഞ്ഞാണ് ഈ പോലീസ് എറിഞ്ഞു കളഞ്ഞതെന്നാണ് ഷാഫി ഇപ്പോൾ പോലീസിനോട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്നാണ് മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഡിറ്റക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ അവർ കയറി വന്ന് വീണ്ടും ചോദിച്ചത്. തുടർന്ന് ആണ് ഷാഫി പറഞ്ഞത് ഇത് പേപ്പറിൽ പൊതിഞ്ഞാണ് കളഞ്ഞത്. എന്തായാലും അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് തുടരുകയാണ്. ഇത്തരത്തിലുള്ള വിവിധ ഇടങ്ങളിലായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. നമുക്കറിയാം ഈ കേസിൽ ഇഴകീറിയുള്ള ഒരു പരിശോധന തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ആലപ്പുഴയിലും പുരോഗമിക്കുന്നത്. രഞ്ജിത്ത്.
ശശിനാരായണൻ, ജയശരാണൻ ഇന്ന് ഇളന്തൂരിലെത്തിക്കുമ്പോൾ എന്താണ്, ഏതൊക്കെ പ്രദേശങ്ങളിലാവും തെളിവെടുപ്പ് ഉണ്ടാവുക? രഞ്ജിത്തെ, 12 പേരോട് കൂടിയാണ് ഇളന്തൂർ നിലവിലെ കേസിലെ പ്രതികളായ അസോൽ സിംഗിനെയും ഭാര്യ ലഹരിയെയും പത്തനംതിട്ടയിലെടുത്തത്. പത്തനംതിട്ടയിൽ ഇവർ കത്തി വാങ്ങിയ കടയിലാണ് ഉൾപ്പെടുത്തിയ. തെളിവെടുപ്പിന് ശേഷം ഒരു അരമണിക്കൂറോളം അവിടെ ഈ കത്തി വാങ്ങിയ കടയിൽ ഇവരെ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം മലയാളത്തിലേക്ക് എത്തി ഇവരെ കൊണ്ടുപോയെന്നാണ് നമ്മൾ അറിയുന്നത്. അവിടെ ഈ കൊല നടത്തിയതിന്റെ ആ പിറ്റേ ദിവസം തന്നെ ഈ സവൽ സിംഗ് ഒരു വീട്ടിൽ തിരുമലിന് വേണ്ടി പോയിരുന്നു. ആ വീട്ടിലും ഇവരെ എത്തിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ മലയാളത്തിലേക്കാണ് പോലീസ് പോയിട്ടുള്ളത്. എന്തായാലും അതിനുശേഷമായിരിക്കും ഇളന്തൂരിലെ വീട്ടിലെത്തിക്കുക. ഇളന്തൂരിൽ എത്തിച്ച് ഇവരുടെ വീട്ടിൽ വീണ്ടും തെളിവെടുപ്പ് നടത്തുന്നു. ഇവിടെ പ്രധാനമായും ഈ കിണറിനകത്ത് ഈ പരിശോധന നടത്താനൊരു തീരുമാനം പോലീസുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ കിണറ്റിലെ എന്തെങ്കിലും വേസ്റ്റോ മറ്റു കാര്യങ്ങളോ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ എത്തിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം ശേഖരിക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ തരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇളന്തൂരിലെ വീട്ടിൽ പവൽ സിംഗിനെയും ലൈലയും എത്തിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ തെളിവുകൾക്കൊപ്പുറം ഡെമ്മി പരീക്ഷണം കൂടി ഇവിടെ വീണ്ടും നടത്താൻ സൂചനയുണ്ട്. അത്തരത്തിലുള്ള സാധ്യത പോലീസ് പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പട്ടണത്തിന്റെയും പട്ടണത്തിന്റെ ശരീരത്തുണ്ടായ മുറിവ് അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം സംഘത്തിന്റെ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വീണ്ടും ഒരുപക്ഷെ ഡെമ്മി പരിശോധന കൂടി ഈ വീട്ടിനുള്ളിൽ നടത്താൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാൻ കഴിയും. കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അന്ത്യശാസനം. 15 സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച് ഇന്ന് ഉത്തരവ് ഇറക്കണമെന്നാണ് നിർദ്ദേശം. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണെന്ന് കാട്ടി വീസ് നൽകിയ കത്തിന് പിന്നാലെയാണ് അന്ത്യശാസനം. ചാൻസലർ എന്ന നിലയിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെയാണ് അസാധാരണ നടപടിയിലൂടെ പിൻവലിച്ചത്. വിസി നിർണയ സമിതിയിലേക്കുള്ള കേരള സർവകലാശാല പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ചേർന്ന സെനറ്റ് യോഗത്തിൽ നിന്നും വിട്ടുതിന്നതിനായിരുന്നു നടപടി. ഇതിൽ 4 പേർ എക്സോഫിഷ്യ അംഗങ്ങളായ വകുപ്പ് മേധാവിമാരാണ്, 2 പേർ CPM അനുകൂലികളായ സിൻഡിക്കേറ്റ് അംഗങ്ങളും. ഗവർണറുടെ നടപടി സർവകലാശാലാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും പുറത്താക്കുന്നതിന് മുമ്പ് വിശദീകരണം തേടാത്തതുകൊണ്ട് നടപടി നിലനിൽക്കില്ലെന്നുമായിരുന്നു VC നൽകിയ മറുപടി. ഇതിന് പിന്നാലെയാണ് തന്റെ ഉത്തരവ് ഇന്ന് തന്നെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് VC ഗവർണർ കത്ത് നൽകിയത്. 15 സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച് ഇന്ന് തന്നെ ഉത്തരവിറക്കി തന്നെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ 15 സെനറ്റ് അംഗങ്ങളിൽ 11 പേരെ പിൻവലിക്കാൻ മാത്രമേ ഗവർണർക്ക് അധികാരമുള്ളൂവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പൊ ഗവർണർ 15 പേരെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു സെനറ്റിൽ നിന്ന്. അപ്പൊ ഞങ്ങളത് പരിശോധിച്ചു, നിയമപരമായി പരിശോധിച്ചു. 11 പേരെ പിൻവലിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട്, 4 പേരെ പിൻവലിക്കാനുള്ള അധികാരം ഗവർണർക്കില്ല. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച ഗവർണറുടെ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിനാണ് പുറത്താക്കപ്പെട്ട CPM പ്രതിനിധികളുടെ തീരുമാനം. മന്ത്രി MB രാജേഷ് ഗവർണർക്കെതിരെയുള്ള FB പോസ്റ്റ് എന്തിനാണ് പിൻവലിച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് BJP അധ്യക്ഷൻ KSുരേന്ദ്രൻ. ഗവർണറെ ചോദ്യം ചെയ്യാൻ മന്ത്രിമാർക്ക് എന്തവകാശമാണുള്ളതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. പറഞ്ഞത് തെറ്റാണെങ്കിൽ പിന്നെ എന്തിനാ MB രാജേഷ് പോസ്റ്റും പിൻവലിച്ച് ഓടിയത്? CPMന്റെ ഒരു മന്ത്രി ഗവർണർക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിലിട്ട പോസ്റ്റ് പിൻവലിച്ച് എന്തിനാണ് അദ്ദേഹം പോയത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് MB രാജേഷ് പോസ്റ്റ് പിൻവലിച്ചത്? ഇപ്പൊ ഗവർണർക്ക് സംസ്ഥാനത്ത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ്, അധികാരമാണ്. ഗവർണറെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടും അവർക്ക് എടുക്കാൻ കഴിയില്ല. ഗവർണർ വിമർശനത്തിന് അതീതനല്ലെന്ന് MK മുനീർ. കേന്ദ്ര സംസ്ഥാന ബന്ധം മോശമാക്കാനേ വിവാദങ്ങൾ ഉപകരിക്കും. ഗവർണർ ആരുടെയോ വക്താവായി സംസാരിക്കുന്നതായും MK മുനീർ വിമർശിച്ചു. സ്റ്റേറ്റിന് സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ വിമർശിക്കാൻ പോലും പറ്റാത്തൊരു ബോഡിയാണ് ഗവർണറുടെ പോസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുകയും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പേരിൽ നടപടി ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന് ഗുണകരമാവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വിഴിഞ്ഞത്തെ സമരപ്പന്തൽ പൊളിക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. പദ്ധതിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന ഇടക്കാല ഉത്തരവ് നടപ്പാക്കിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതി ഉത്തരവ് 2 മാസമായിട്ടും നടപ്പാക്കിയില്ലെന്നും സുരക്ഷയൊരുക്കാൻ പോലീസിന് കഴിയില്ലെങ്കിൽ കേന്ദ്രസേനയെ വിളിക്കണമെന്നും അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. MS സനീഷ് കുമാർ ചേരുന്നു മനീഷ്. കോടതി കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് വിവരങ്ങൾ.
മത്സ്യത്തൊഴിലാളികളുടെ പ്രക്ഷോഭം നടക്കുന്ന സാഹചര്യത്തിൽ വിഴിഞ്ഞം പദ്ധതിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ട് രണ്ടു മാസമായിട്ടും ഇത് നടപ്പിലാക്കുന്നില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് കോടതിയിൽ പറഞ്ഞത്. ഇതിനു ശേഷം പിന്നീട് ഈ സമരപ്പന്തൽ അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടക്കാല ഉത്തരവും കോടതി ഇറക്കി. എന്നാൽ ഈ ഉത്തരവുകൾ ഉണ്ടായിട്ടും സമരപ്പന്തൽ പൊളിച്ചിട്ടില്ലെന്ന് അദാനി ഗ്രൂപ്പ് ഇന്ന് കോടതിയെ അറിയിച്ചു. ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചാൽ മരണം വരെ സംഭവിക്കാം എന്നാണ് സർക്കാർ ഇന്ന് കോടതിയിൽ നൽകിയ വിശദീകരണം. പന്തൽ പൊളിച്ച് മാറ്റാൻ മാത്രമാണ് സാധിക്കാത്ത, മറ്റ് പദ്ധതിയുടെ നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ക്രമസമാധാന പ്രശ്നമില്ലാതെ നോക്കാനാണ് ഇപ്പോൾ സർക്കാർ മുൻതൂക്കം നൽകുന്നത്. അതിപ്പോൾ കഴിയുന്നുണ്ട് എന്നും പറഞ്ഞു. എന്നാൽ ഈ പോലീസിനെ കൊണ്ട് ഇത്തരത്തിൽ ഈ സമരപ്പന്തൽ പൊളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര സേനയെ വിളിക്കണം എന്ന ആവശ്യമാണ് അദാനി ഗ്രൂപ്പ് ഉന്നയിച്ചത്. എന്തായാലും ഇടക്കാല ഉത്തരവ് ഇറങ്ങിയ ശേഷം എന്തൊക്കെ നടപടിക്രമങ്ങൾ ചെയ്തു എന്ന കാര്യം അറിയിക്കാൻ ഹൈക്കോടതി കർശനമായ നിർദ്ദേശം സർക്കാരിന് നൽകിയിട്ടുമുണ്ട്. ഒപ്പം സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഇടക്കാല ഉത്തരവ് നടപ്പിലാക്കി കോടതിയെ അറിയിക്കണം എന്നാണ് ഇന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രഞ്ജിത്ത്. ശരി അനീഷ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തള്ളി. വി കെ ശശികല ചികിത്സയിൽ ഇടപെട്ടിട്ടില്ലെന്നും ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും ശശികല വ്യക്തമാക്കി. ജയലളിതയെ ആൻജിയോഗ്രാമിന് വിധേയമാക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനാണ് ആഗോളതലത്തിൽ പ്രശസ്തി നേടിയ ഡോക്ടർമാർ സേവനമനുഷ്ഠിക്കുന്ന ചെന്നൈ അപ്പോളോയിൽ ജയലളിതയെ പ്രവേശിപ്പിച്ചത്. ജയലളിതയെ ചികിത്സയ്ക്കായി വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സം നിന്നിട്ടില്ലെന്നും 3 പേജുള്ള വാർത്താ കുറിപ്പിൽ ശശികല വിശദീകരിക്കുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായ എൽദോസ് കുന്നപ്പള്ളി MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. പരാതിക്കാരിയായ യുവതിയെ പെരുമ്പാവൂരിലും കളമശ്ശേരിയിലുമുള്ള MLA വീടുകളിലെത്തിച്ച് തെളിവെടുക്കാൻ പോലീസ് നീക്കമുണ്ട്. ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. എൽദോസ് വിഷയത്തിൽ പറയാനുള്ളത് ആദ്യ ദിവസം തന്നെ പറഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എല്ലാ ദിവസവും രാവിലെ മകനെ തിരിച്ചുവരുമെന്ന് എൽദോസിനോട് പറയേണ്ടതില്ല. KPCC പ്രസിഡന്റ് എൽദോസിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു. എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞല്ലേ. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, എല്ലാ ദിവസവും പറയണം. ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് മകനെ തിരിച്ചു വരുമെന്ന് പറയേണ്ട ആവശ്യമില്ല. വിദേശയാത്ര കൊണ്ട് ഗുണമുണ്ടായോ എന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഹിന്ദുജ ഗ്രൂപ്പിന്റെ ആസ്ഥാനം മുംബൈയാണ്, അത് ലണ്ടനിൽ പോയി ചർച്ച ചെയ്യേണ്ടതില്ല. 2019 ജപ്പാൻ കൊറിയ സന്ദർശനത്തിൽ പ്രഖ്യാപിച്ച 5 പദ്ധതികളും നടന്നില്ല. റൂം 4 റിവർ പദ്ധതിക്ക് ഡച്ച് സഹായം കിട്ടിയില്ല. പ്രതിപക്ഷം വിദേശയാത്രയ്ക്കെതിരല്ലെന്നും പക്ഷേ അതിന് പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കണമെന്നും സതീശൻ പറഞ്ഞു. ഒരു തരത്തിലുമുള്ള ഒരു വിദേശയാത്രയിലും ഇതിനു മുമ്പ് നടത്തിയ ഒരു ഗുണവും കേരളത്തിന് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ അത് പിന്നെയും പ്രഖ്യാപിച്ചു, കുറച്ചുകൂടി വ്യക്തത ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ പറഞ്ഞേ. ഇപ്പൊ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്തെങ്കിലും നടത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള തട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പൂർണ്ണമായി പറഞ്ഞത്. എൻഡോസൾഫാൻ ഇരകൾക്ക് നീതി ആവശ്യപ്പെട്ടുള്ള ദയാഭായിയുടെ സമരത്തിൽ അനുമതി നീക്കമായി വീണ്ടും സർക്കാർ. സമരസമിതി പ്രതിനിധികളെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഉറപ്പുകളുടെ പുതിയ പകർപ്പ് ദയാഭായിയെ കാണിക്കും. ഉറപ്പുകളിൽ വ്യക്തത വരുത്തിയാൽ സമരം അവസാനിപ്പിക്കാമെന്ന് സമരസമിതി അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജയം ഉറപ്പിച്ച് ഖാർഗെയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. 5000 വോട്ടുകൾ ഖാർഗെ ഇതിനകം നേടിക്കുക. നമുക്കറിയാം 9000 വോട്ടുകളാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ 5000 വോട്ടുകൾ ഖാർഗെ നേടിക്കഴിഞ്ഞു. ഡാൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, 5000 അല്ല 8000 വോട്ടുകൾ ഖാർഗെ നേടിയിരിക്കുന്നു എന്ന കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അനൌദ്യോഗികമായി മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക്, 22 വർഷത്തിന് ശേഷം ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് കോൺഗ്രസിനെ ആര് നയിക്കും എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്. കഴിഞ്ഞ 5 ദശാബ്ദമായി കോൺഗ്രസിലെ നിർണായക ഘട്ടങ്ങളിൽ, പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കോൺഗ്രസിന് തണലായി നിന്നിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിനെ നയിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 8000 വോട്ടുകൾ ഇതിനോടകം അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒപ്പം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ശശി തരൂർ, ഒറ്റയാൻ പോരാട്ടം നടത്തിയ ശശി തരൂർ 1060 വോട്ടുകൾ നേടിക്കൊണ്ട് കോൺഗ്രസിൽ ഒരു മാറ്റത്തിന്റെ ചരിത്രം കുറിച്ചിരിക്കുന്നു. ആ 1060 വോട്ടുകൾ എന്ന് പറയുന്നത് കൃത്യമായ ഒരു സൂചനയാണ്. വരും കാലങ്ങളിൽ
കോൺഗ്രസിന് മാറ്റത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരും എന്നതിന്റെ കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് 1060 വോട്ടുകളുമായി ശശി തരൂരും നിർണായകമായ ഒരു സാന്നിധ്യം കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിനേക്കാൾ ഉപരിയായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂർ ഇനി ഏത് പദവിയിലേക്ക് ഉയർത്തപ്പെടും എന്ന കാര്യം തന്നെയാണ്. നമുക്ക് AICC ആസ്ഥാനത്ത് നിന്ന് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നൊക്കെ ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം AICCയുടെ നാമനിർദ്ദേശം ചെയ്യാൻ പോകുന്ന 5 വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിലേക്ക് ശശി തരൂർ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സോണിയാഗാന്ധി ആയിരിക്കും അദ്ദേഹത്തെ അത്തരത്തിൽ നിർദ്ദേശിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ഇമേജുമായി ശശി തരൂർ ദേശീയ രാഷ്ട്രീയത്തിൽ കളം നിറയും. അതിനുള്ള നിർണായകമായ ചുവടുവെപ്പ് തന്നെയാണ് 1060 വോട്ടുകൾ നേടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഒരു സുതാര്യമായ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനെ സംബന്ധിച്ച് തരൂർ അതിൻ്റെ ഒരു പാൻ ഇന്ത്യൻ മുഖമാണെങ്കിൽ ഖാർഗെ പ്രവർത്തകരുടെ വികാരമാണ്. അത്തരത്തിലുള്ള രണ്ട് സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് ഖാർഗെ അധ്യക്ഷൻ എന്ന് തന്നെ കൊടുക്കാമല്ലോ ഡാനലേ. തീർച്ചയായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷ പദത്തിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അതിന്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം എപ്പോഴുണ്ടാകുമെന്നത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. രഞ്ജിത്ത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഖാർഗെ അധ്യക്ഷനാകുന്നു, 8000 പരം വോട്ടുകൾ നേടുന്നു. അവിടെ 1000 വോട്ടുകളുമായി തരൂർ കളം നിറയുന്നു. ഒറ്റയാൾ പോരാട്ടമായിരുന്നു. തരൂരിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ പരാതികൾ കുറേ ഉണ്ടായിരുന്നു, അസംതൃപ്തികൾ ഏറെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ച് ഹൈക്കമാൻഡിനൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണല്ലോ അല്ലെ തരൂർ ക്യാമ്പ്? മറ്റ് നിർദ്ദേശങ്ങളോ മറ്റ് താല്പര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് തരൂർ വളരെ പരിണിത പ്രജ്ഞനായ ഒരു നയതന്ത്ര വിദഗ്ധനാണ്. അദ്ദേഹത്തിന് അറിയാം ഏത് തരത്തിൽ എങ്ങനെ ചുവടുവയ്പ്പുകൾ നടത്തണമെന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയോടെ അല്ല തരൂർ മത്സരക്കളത്തിലേക്ക് ഇറങ്ങിയത്. അവിടെയാണ് തരൂരെന്ന ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ ഉൾക്കാഴ്ചകൾ നമ്മൾ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതും. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു താൻ ബലിയാടാകുമെന്ന കാര്യം. പക്ഷേ അത്തരത്തിൽ ബലിയാടാകുന്നതിലൂടെ ദേശീയ രാഷ്ട്രീയത്തിൽ ശശി തരൂർ എന്ന വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഇമേജ് നമുക്കറിയാം. ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട സമയം മുതൽ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഔദ്യോഗിക പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് വ്യാപകമായ പ്രചാരണങ്ങൾ നടന്നു. തരൂരിൻ്റെ ഹോം ലാൻഡായ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് തലസ്ഥാനത്ത് നിന്നടക്കം തിരുവനന്തപുരത്തെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ശശി തരൂരിനെതിരായി പരസ്യ നിലപാട് സ്വീകരിക്കുകയും അത് മാധ്യമങ്ങളിലൂടെ അവർ പ്രകടമാക്കുകയും ചെയ്തു. എന്നിട്ടും തരൂര് മത്സര രംഗത്ത് നിന്ന് പിന്മാറിയില്ല. അദ്ദേഹം പോരാടും. അത് കോൺഗ്രസിൽ മാറ്റത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ടാണ് എന്ന സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചു. വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രം, ഏതാണ്ട് 5 നേതാക്കൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് തരൂരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത്. എന്നിട്ടും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പ്രചാരണം എല്ലാ സംസ്ഥാനങ്ങളിലും തുടർന്നു. അത്തരത്തിൽ തരൂർ ഈ പ്രചാരണം നയിക്കുന്നതിനിടയിൽ നമ്മൾ കാണാതെ പോയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, BJP ക്യാമ്പിൽ നിന്നും അതോടൊപ്പം തന്നെ ഇടത് ക്യാമ്പിൽ നിന്നുമെല്ലാം തരൂരിന് അനുകൂലമായ നിലപാടുകൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നു. തരൂർ കോൺഗ്രസിനെ നയിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് മുതിർന്ന നേതാക്കൾ കക്ഷി രാഷ്ട്രീയം മറന്ന് അഭിപ്രായപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിലൂടെ ഒരേ സമയം കോൺഗ്രസിനും അതേസമയം തരൂരിനുമാണ് ഗുണമുണ്ടായിരിക്കുന്നത്. കാരണം തരൂരിന് ഒരു പാൻ ഇന്ത്യൻ ഇമേജ് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി ഉണ്ടാക്കിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് തരൂരിനെ പോലെ UNൽ അധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹനീയ വ്യക്തിത്വം ഈ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിലൂടെ ആ മത്സര ചിത്രം ലോക മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലേക്ക് മാറ്റുന്നതിനും സാധിച്ചു. അത്തരത്തിൽ തരൂരിനും പാർട്ടിക്കും ഒരുപോലെ ഗുണമുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് അല്പസമയത്തിനകം വിരാമമാകാൻ പോകുന്നത്. രഞ്ജിത്ത്, ഡാൻ കുര്യൻ തുടരുന്നു. ഏതായാലും ശശി തരൂറിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടതാണ്. നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ 8000 പരം വോട്ടുകളുടെ നേട്ടവുമായി അദ്ദേഹം ഈ തരത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ശശി തരൂർ 1000 മുകളിൽ വോട്ടുകൾ നേടിയിരിക്കുന്നു. കണക്കുകൾ കൃത്യമായി അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും വലിയ വിജയം ഖാർഗെ നേടിയിരിക്കുന്നു. പ്രതീക്ഷിച്ച അട്ടിമറി, ഒരുപക്ഷെ ചില ആളുകളെങ്കിലും പ്രതീക്ഷിച്ച അട്ടിമറി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അപ്പോഴും 1000 എന്നുള്ളത് ഒരു വലിയ സംഖ്യയായി, 9000 പരം വോട്ടർമാർ മാത്രമുള്ള
കോൺഗ്രസിൻ്റെ ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ 1000 വോട്ടുകൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഖാർഗെ ഏതായാലും കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായി മാറുകയാണ്. ഹൈക്കമാൻഡിൻ്റെ ആശീർവാദത്തോടെ, ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹാശിസുകളോടെ ഖാർഗെ ദേശീയ അധ്യക്ഷനായി മാറുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഇനി വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഡാൻ, ഇനി തരൂരിൻ്റെ നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന് കൃത്യമായും കേന്ദ്ര തലത്തിൽ ഒരു പദവി ലഭിക്കും, അല്ലെങ്കിൽ അദ്ദേഹം മറ്റൊരു തരത്തിൽ പ്രതികരിക്കും. കാരണം അദ്ദേഹത്തിന് ഉടനീളം ഈ പ്രചരണത്തിലുടനീളം ഒരുപാട് തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. PCCകൾ തുടർച്ചയായി അദ്ദേഹത്തെ അവഗണിച്ചു, മല്ലികാർജ്ജുന ഖാർഗെക്കൊപ്പം നിന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ന് രാവിലെ വരെ നമ്മൾ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി AICC നേതൃത്വവുമായി ഒക്കെ ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ഇപ്രകാരമായിരുന്നു. ഏതാണ്ട് 250 പരമാവധി 300 വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് തരൂർ നേടുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഔദ്യോഗിക പക്ഷം. അത്തരത്തിൽ 300 വോട്ടുകൾ മാത്രമാണ് തരൂരിന് പരമാവധി നേടാനാകുന്നതെങ്കിൽ അദ്ദേഹത്തിന് മുമ്പോട്ട് ഡിമാൻഡുകൾ വെക്കുന്നതിന് പരിമിതികളുണ്ടാകും. പാർട്ടിയിൽ നിലവിലുണ്ടായിരിക്കുന്ന ഈ ഒരു അനിശ്ചിതത്വത്തിൽ അദ്ദേഹം തീർച്ചയായും ഒറ്റപ്പെടുന്ന സാഹചര്യം തന്നെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ 1000 വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് തരൂർ കടന്നാൽ അത് കൃത്യമായി ഒരു സൂചനയാകും. തരൂരിനെ ഗാന്ധി കുടുംബത്തിനോ ഹൈക്കമാൻഡിനോ AICC നേതൃത്വത്തിനോ ഒന്നും ഒരിക്കലും പിന്തള്ളാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും. പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകത്തില്ല എന്നാണ് ഇന്ന് രാവിലെ വരെ നമ്മളോട് സംസാരിച്ച കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ അവകാശവാദങ്ങളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് 1060 വോട്ടുകൾ എന്ന് പറയുമ്പോൾ വ്യക്തമാണ്, വെറും 9915 വോട്ടുകൾ മാത്രമുള്ള ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ 1060 വോട്ടുകൾ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നേടാൻ സാധിച്ചാൽ അത് കൃത്യമായ ഒരു സൂചനയാണ്. ശശി തരൂർ 2nd കോൺഗ്രസിൻ്റെ യുവ നേതാക്കളെ സ്വാധീനിച്ചിരിക്കുന്നു. അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയങ്ങൾക്ക് വലിയൊരു സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അദ്ദേഹം മുൻപോട്ടെടുക്കുന്ന നിലപാടുകളിലും അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി ഏത് തരത്തിൽ ഇനി മുമ്പോട്ട് നയിക്കും എന്ന നിലപാടിലും ഒക്കെ ശ്രദ്ധേയമാകും. ഒരു കാര്യം ഉറപ്പാണ്, സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും തരൂരിനെ ഇനി ഒറ്റപ്പെടുത്തി തള്ളി മാറ്റുക സാധ്യമല്ല. കോൺഗ്രസിലെ ഒരു മാറ്റത്തിൻ്റെ പക്ഷം ഉയരുന്നുണ്ട്. ആ പക്ഷത്തിൻ്റെ പ്രതിനിധിയായി അവരുടെ നേതാവായി ശശി തരൂർ ഇനി ഉറപ്പായും ഉയർത്തിക്കാണിക്കപ്പെടും. ആ തരത്തിൽ ശശി തരൂരിനെ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായൊരു പദവിയിലേക്ക്, ഒരു പക്ഷേ AICC വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിർണായകമായ പദവിയിലേക്ക് അദ്ദേഹം എത്തപ്പെടുമെന്ന കൃത്യമായ സൂചനയാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. രഞ്ജിത്ത്, തിരിച്ചു വരാൻ ഡാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് വാർത്താപഠനമായി തിരിച്ചത്. കോൺഗ്രസിനെ ഇനി മല്ലികാർജ്ജുന ഖാർഗെ നയിക്കും. വോട്ടെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ഖാർഗെ വിജയിച്ചത്. 8000 വോട്ടാണ് ഖാർഗെ നേടിയത്. ശശി തരൂർ നേടിയത് 1050 വോട്ടാണ്. ശശി തരൂരിനും അഭിമാനകരമായ ഒരു മത്സരം കൂടിയായിരുന്നു ഇത്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് മത്സരിച്ച മല്ലികാർജ്ജുന ഖാർഗെ 8000 വോട്ടോടുകൂടി ആധികാരിക വിജയം നേടിയപ്പോൾ ശശി തരൂരിന് 1050 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്നത് ശശി തരൂരിനെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ്. കോൺഗ്രസിൽ എതിർസ്വരങ്ങൾ കൂടി ഉയരുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് 1050 വോട്ടുകളോടുകൂടി ശശി തരൂരിന് വിജയിക്കാൻ കഴിഞ്ഞത്. നാഷണൽ ഡെസ്കിൽ നിന്നും ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ശശി തരൂരിനെ സംബന്ധിച്ച് 1050 വോട്ട് എന്നത് തുടക്കം മുതൽ 1000 വോട്ട് എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും നിന്നത്. അതിലേക്ക് തന്നെയാണ് ശശി തരൂർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു തരത്തിൽ ശശി തരൂരിൻ്റെ ഈ പോരാട്ടം അദ്ദേഹത്തിൻ്റെ വലിയ പരാജയമാണ് കണക്കുകളിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വിജയമായി കൂടി വിലയിരുത്തിക്കൂടി? ഒരു വ്യാഖ്യാനം ഈ തെരഞ്ഞെടുപ്പിന്, അല്ലെങ്കിൽ അതിൻ്റെ ഫലപ്രഖ്യാപനം, ഒടുവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അത് പുറത്തു വരുമ്പോൾ തരൂരിൻ്റെ വിജയമാണ്. കാരണം ഖാർഗെക്ക് വേണ്ടി പ്രചാരണം നയിക്കാൻ, അദ്ദേഹത്തിന് പിന്തുണ നൽകാനൊക്കെ രാജ്യത്തെ വിവിധ PCCകളിൽ നിന്നായി അടക്കം ദേശീയ നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മടുപ്പിക്കുന്ന വിധത്തിൽ KPCCയുടെ അധ്യക്ഷനടക്കം ആദ്യമായി അദ്ദേഹം ഈ മത്സരരംഗത്തേക്ക് കടന്നു വന്ന ശേഷം ഇന്ദിരാഭവനിൽ എത്തുമ്പോൾ KPCC അധ്യക്ഷൻ പോലും അദ്ദേഹത്തിന് മുഖം കൊടുക്കാതെ അവിടെ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ടും ആത്മവിശ്വാസം കൈവിടാതെ അദ്ദേഹം പ്രചാരണ രംഗത്ത് വീണ്ടും സജീവമാകുകയായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ വളരെ ശക്തമായ പ്രചാരണമാണ് തരൂർ നയിച്ചത്.
ഈ പ്രചാരണം തുടങ്ങിയതണ്ട് ഒരാഴ്ച പിന്നിട്ടപ്പോൾ മാത്രമാണ് ഈ 9915 വോട്ടർമാർ ആരൊക്കെയാണെന്ന് അറിയാൻ പോലും തരൂറിന് കഴിഞ്ഞത് അവരുടെ ഫോൺ നമ്പർ അടക്കം അദ്ദേഹത്തിന് ലഭ്യമായത് അതിനും ശേഷമാണ് ഇത്തരത്തിൽ വളരെ ദുഷ്കരമായ ശ്രമകരമായ രീതിയിലായിരുന്നു തരൂർ ഈ ഒരു പ്രചാരണം നയിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്ര വോട്ടുകൾ നേടാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് വളരെ അവ്യക്തതകൾ തന്നെയാണ് നിലനിന്നിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 300 വോട്ടുകൾക്കപ്പുറം തരൂർ നേടുകയില്ലെന്ന് തന്നെയായിരുന്നു ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഒക്കെ പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷകളെയും അവരുടെ നിഗമനങ്ങളെയും ഒക്കെ തികച്ചും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് 1060 വോട്ടുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സൂചനയാണ് ആ സൂചന മറ്റൊന്നുമല്ല അത് മാറ്റത്തിൻ്റെതാണ് ആ മാറ്റത്തിൻ്റെ വഴിയിൽ കോൺഗ്രസ്സിലെ ഒരു രണ്ടാം നിര ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ കൃത്യമായ പ്രതിഫലനം തന്നെയാണ് 1060 വോട്ടുകൾ നേടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ നിർണായകമായ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നതിലൂടെ വെളിവാകുന്നത് കിരൺ കോൺഗ്രസിൽ വീണ്ടും രണ്ട് പതിറ്റാണ്ടിലേറെ കാലത്തിന് ശേഷം നെഹ്റു ഇന്ദിരാ കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുകയാണ് സീതാറാം കേസരിക്ക് ശേഷം മല്ലികാർജ്ജുന ഖാർഗെ എന്ന കർണാടകയിൽ നിന്നുള്ള ദളിത് നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നു കോൺഗ്രസ് അധ്യക്ഷനാവുന്ന രണ്ടാമത്തെ ദളിത് നേതാവ് കൂടിയാണ് മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഔദ്യോഗിക പിന്തുണയോടുകൂടി മത്സരിച്ച മല്ലികാർജ്ജുന ഖാർഗെ 8000 വോട്ട് നേടിക്കൊണ്ടാണ് ആധികാരിക വിജയത്തോടുകൂടിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇനി മല്ലികാർജ്ജുന ഖാർഗെയാവും കോൺഗ്രസിനെ നയിക്കുക രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയാണ് നിലവിലെ താൽക്കാലിക പ്രസിഡന്റിൻ്റെ താൽക്കാലിക ചുമതല വഹിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം സോണിയാഗാന്ധിയായിരുന്നു താൽക്കാലിക ചുമതല വഹിച്ചുകൊണ്ടിരുന്നത് ഇനി സോണിയാഗാന്ധി ഒഴിഞ്ഞ് ഔദ്യോഗികമായി തന്നെ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാവും എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരാൾ വരുന്നു എന്ന വലിയ പ്രത്യേകത കൂടി ഇതിനുണ്ട് ഏറെക്കാലത്തിന് ശേഷമാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരാൾ എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവ് എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് കോൺഗ്രസിൻ്റെ 100 നീളുന്ന പാരമ്പര്യത്തിൽ 2 മാത്രമാണ് എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ആധികാരിക ജയത്തോടുകൂടിയാണ് മല്ലികാർജ്ജുന ഖാർഗെ ഈ ഒരു കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് പ്രധാനമായും ഡാൻ കേരളത്തിലെ ഒരു ചെറു വിഭാഗത്തിൻ്റെ വോട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചിലരുടെ വോട്ടൊക്കെ ഒരു യുവാക്കളുടെ വോട്ട് എന്ന മട്ടിലൊക്കെ ശശി തരൂർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ തുടക്കം മുതൽ തന്നെ ഔദ്യോഗിക പക്ഷം കണക്കാക്കിയിരുന്ന അല്ലെങ്കിൽ പ്രധാന നേതാക്കളെല്ലാം കണക്കാക്കിയിരുന്ന ഒരു കണക്കിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ ശശി തരൂരിന് കഴിഞ്ഞില്ല 1000 വോട്ട് എന്നുള്ളതായിരുന്നു അതിൽ 1050 വോട്ടിലേക്ക് മാത്രമാണ് ശശി തരൂരിന് എത്താൻ കഴിഞ്ഞത് ഈ പലയിടത്തും കുറച്ചു പേരുടെ പിന്തുണ ശശി തരൂർ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയൊരു ചലനം വരുത്താൻ തരൂരിന് കഴിഞ്ഞില്ല എന്നുകൂടി ഈ വോട്ടിൻ്റെ കണക്കിനെ വ്യാഖ്യാനിക്കേണ്ടേ കിരൺ ഒരു പാൻ ഇന്ത്യൻ ഒരു പ്രതീതി ഈ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല കാരണം ഈ വോട്ട് എണ്ണിയത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ എല്ലാ സംസ്ഥാനങ്ങളിലെയും 68 പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ഈ ബാലറ്റ് പെട്ടികൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് മിക്സ് ചെയ്താണ് ഈ വോട്ട് എണ്ണൽ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ 3000 എന്ന ലീഡിലേക്ക് കൃത്യമായി മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർന്നു അപ്പോൾ തരൂറിന് നേടാനായത് വെറും 300 വോട്ടുകൾ മാത്രമായിരുന്നു ആ 300 നിന്ന് ഏതാണ്ട് ആദ്യഘട്ടം പിന്നിടുമ്പോൾ 1 ശേഷം അത് 500 ആ 500 800 പിന്നെ 1000 ആകുന്നു പിന്നീട് 1000 കടന്ന് 1060 എന്നൊരു സംഖ്യയിലേക്ക് അത് എത്തുകയായിരുന്നു നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഏതാണ്ട് കേരളത്തിൽ നിന്ന് 50 വോട്ടുകളാണ് തരൂർ ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നത് പിന്നീട് തരൂരിൻ്റെ ക്യാമ്പ് പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് മുഴുവൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് അവിടെ തന്നെ എടുത്തു പറയേണ്ടത് മേഘാലയ മിസോറം മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് തരൂരിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആ ക്യാമ്പ് അവകാശപ്പെടുന്നത് അപ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 293 വോട്ടുകൾ മാത്രമാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെയുള്ളത് അതിൽ തന്നെ ആസാം എന്ന് പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അത്തരത്തിൽ വിലയിരുത്തുമ്പോൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൃത്യമായി ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ കൃത്യമായ ഒരു പിന്തുണ തരൂരിന് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഒരു ഒരു സർട്ടൈൻ നമ്പർ ഓഫ് വോട്ട്സ് അത് അദ്ദേഹത്തിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് പിന്നെ എവിടെ നിന്നൊക്കെയാണ് തരൂരിന് അനുകൂലമായ ഒരു ഒരു വിധിയെഴുത്തുണ്ടായിരിക്കുന്നത് അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഔദ്യോഗിക പക്ഷത്തെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് ആയിരുന്നു അവരുടെ തുറപ്പ് ചീട്ട് 1238 വോട്ടുകൾ ഉത്തർപ്രദേശിൽ മാത്രമുണ്ടായിരുന്നു
ആ ഉത്തർപ്രദേശിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്നയാൾ ഉറപ്പായും കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യം വ്യക്തമായിരുന്നു. അതേ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചാണ് രാവിലെ മുതൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തരൂര് തെരഞ്ഞെടുപ്പ് സമിതിക്ക് അതിൻ്റെ അധ്യക്ഷനായ മധുസൂദനൻ മിശ്രയ്ക്ക് കൃത്യമായ പരാതി നൽകിയത്. ആ പരാതിയിൽ അദ്ദേഹം ചിത്രങ്ങൾ അടക്കം നൽകിയിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ആ തെരഞ്ഞെടുപ്പ് നടന്ന കഴിഞ്ഞ 17-ാം തീയതി ഉത്തർപ്രദേശിലെ പോളിംഗ് ബൂത്തുകളിൽ ഇല്ലാതിരുന്നവരുടെ പേരുകളിൽ പോലും അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തെളിവുകൾ താൻ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ അടക്കം അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമിതിക്ക് പരാതി സമർപ്പിച്ചത്. ആ സമയത്ത് ആ പരാതി മുഖവിലയ്ക്ക് എടുക്കാതെ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമിതിയെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങളുടെ സുതാര്യത സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് വ്യാപകമായ വിമർശനങ്ങൾക്കൊക്കെ വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ നയപരമായ നിർണായകമായ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് സമിതി ആ ഘട്ടത്തിൽ എടുത്തു. ആ തീരുമാനം മറ്റൊന്നുമായിരുന്നില്ല, വോട്ടെണ്ണൽ ഏറ്റവും ഒടുവിൽ, ഉത്തർപ്രദേശിലെ വോട്ടെണ്ണൽ ഏറ്റവും ഒടുവിൽ മാത്രം മതി. അത്തരത്തിൽ ഒരു അനുനയമായ ശ്രമം, അനുനയ നീക്കം തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം സൈമൾട്ടേനിയസ് ആയി ശശി തരൂരിനോട് ഒരുപക്ഷെ ഉന്നത നേതാക്കൾ ആരെങ്കിലും ഹൈക്കമാൻഡിൽ നിന്നും AICCയിൽ നിന്നും ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കാം. താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും കോൺഗ്രസിൽ താങ്കളെ കാത്ത് വലിയൊരു ദേശീയ പദവി ഇരിപ്പുണ്ട് എന്ന കൃത്യമായ സൂചന തരൂരിന് കൈമാറിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ പിന്നീട് ആ പരാതിയുമായി മുമ്പോട്ട് പോകുന്നതിൽ, രേഖാമൂലം ആ പരാതി വീണ്ടും സമർപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പരസ്യമായ പ്രതികരണം നടത്തുന്നതിലൊന്നും തരൂരോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ ഒന്നും തുനിഞ്ഞില്ല. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ശശി തരൂർ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലേക്ക്, ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഏത് പദവിയിലായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു അവ്യക്തത ബാക്കിയാകുന്നത്. കിരൺ, ഇനി കോൺഗ്രസിനെ മല്ലികാർജ്ജുന ഖാർഗെ എന്ന കർണാടകയിൽ നിന്നുള്ള ദളിത് നേതാവ് കോൺഗ്രസിനെ നയിക്കും. AICCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുന ഖാർഗെ ആധികാരികമായ ജയം ഉറപ്പാക്കിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരും, AICCയുടെ പ്രഖ്യാപനം വരും. മധുസൂദൻ മിശ്രയാണ് തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള, മധുസൂദൻ മിശ്രയുടെ പ്രഖ്യാപനം വരും. എത്ര വോട്ടാണ് കൃത്യം? ഇപ്പോൾ നിലവിൽ ലഭിച്ച കണക്കനുസരിച്ച് 8000 വോട്ടാണ് മല്ലികാർജ്ജുന ഖാർഗെക്ക് ലഭിച്ചിരിക്കുന്നത്. ശശി തരൂരിന് ലഭിച്ചിരിക്കുന്നത് 1000 വോട്ടാണ്. 9000 വോട്ട് നടന്നതിൽ 8000 വോട്ട് മല്ലികാർജ്ജുന ഖാർഗെക്കും 1000 വോട്ട് ശശി തരൂരിനുമാണ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ കൃത്യമായ കണക്കുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഒരു കൃത്യമായ കണക്ക് 8000 എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ നൽകുന്ന കണക്കല്ലേ? വളരെ കൃത്യമായ ഒരു കണക്ക്. ആകെ എത്ര വോട്ട് നടന്നു, അതിൽ എത്ര വോട്ട് അസാധുവായി, ബാക്കി എത്ര വോട്ടാണ് കൃത്യമായും മല്ലികാർജ്ജുന ഖാർഗെക്ക് ലഭിച്ചത് അല്ലെങ്കിൽ ശശി തരൂർ ലഭിച്ചത്? ഇമ്മട്ടിലൊരു പ്രഖ്യാപനം, ആര് വിജയിച്ചു എന്നുള്ള പ്രഖ്യാപനം, അത് എപ്പോഴാവും ഉണ്ടാവുക? അതിന് ഇനിയും 3 മണിക്കൂർ കൂടി ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. എന്തായാലും 3 മണിക്കോ അല്ലെ 3.5-ക്കോ ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ പ്രഖ്യാപനം AICC ആസ്ഥാനത്ത് നിന്നുണ്ടാകുക. എന്തായാലും 9915 വോട്ടർമാരാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 9900 പേർ വോട്ട് ചെയ്തു. 96% വോട്ടാണ് മുഴുവനായി ഈ AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയതെന്നാണ് തെരഞ്ഞെടുപ്പ് സമിതിയും മധുസൂദൻ മിസ്ത്രിയും ഒക്കെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അസാധുവായ വോട്ടുകൾ എത്ര എന്നതടക്കമുള്ള ആ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഈ നിലവിലുള്ള 8000 എന്ന മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ നേടിയിരിക്കുന്ന വ്യക്തമായ ഭൂരിപക്ഷം, അതിനോട് ഏതാനും സംഖ്യ മാത്രമേ ഇനി അഥവാ വർദ്ധിച്ചാലും വർദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയായിരിക്കും തരൂരിൻ്റെ കാര്യം. ഏതാണ്ട് 1072 അല്ലെങ്കിൽ 1100 പരമാവധി അത്തരത്തിലൊരു സംഖ്യയിൽ ആ തരൂരിൻ്റെ ആ ഈ വോട്ട് ഷെയറും നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 2 മണിക്കൂറിനകത്ത് കൃത്യമായി എത്ര വോട്ടുകൾ ഈ 2 സ്ഥാനാർത്ഥികൾക്കും, ഖാർഗെക്കും തരൂരിനും നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു 2 മണിക്കൂറിനകത്ത് ഏതാണ്ട് വ്യക്തത വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കർണാടകയിലെ ശക്തി കേന്ദ്രങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുൻപിൽ, ഓഫീസിൻ്റെ മുൻപിൽ എല്ലാം കൃത്യമായി ഈ പ്രവർത്തകർ അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട്, അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. തരൂർ, ഈ മല്ലികാർജ്ജുൻ ഖാർഗെയെ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തരൂർ മുമ്പോട്ട് വെച്ച ആശയങ്ങളെ അതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ബഹുഭൂരിപക്ഷം യുവ തലമുറയെ, കോൺഗ്രസിനുള്ളിലെ ഒരു 2-ാം നിര യുവ നേതൃത്വത്തെ, അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടെ
മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന് പാർട്ടി ഏറ്റവും വലിയ വെല്ലുവിളി ദേശീയ തലത്തിൽ നേരിടുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടിയെ മുമ്പോട്ട് നയിക്കുക എന്ന കൃത്യമായ വെല്ലുവിളി അതിനെ അദ്ദേഹം തന്റെ കഴിഞ്ഞ 5 ദശാബ്ദത്തെ അനുഭവ പരിചയം അത് കൃത്യമായി അദ്ദേഹത്തിന് വിനിയോഗിക്കാനാകും. മുതിർന്ന നേതാക്കളുമായി എല്ലാം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ബന്ധം, നയപരമായ ഇടപെടലുകൾ, അതെല്ലാം പരന്ന വായന, വളരെ വളരെ പരന്ന വായനയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. എടുത്തുചാടി പ്രശ്നങ്ങളോട് പ്രതികരിക്കുകയില്ല, നയപരമായ രീതിയിൽ മാത്രം ഓരോ പ്രശ്നങ്ങളെയും നോക്കിക്കാണുന്ന ഒരു മുതിർന്ന ദളിത് നേതാവാണ്. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അദ്ദേഹത്തിൻ്റെ സംഘടനാ പാടവം തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും. കിരൺ, എന്തായാലും കോൺഗ്രസിന് മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടികളെ മുന്നിലും അഭിമാനത്തോടു കൂടി തന്നെ ഇനി പറയാൻ കഴിയും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഡിയോയിൽ ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് തന്നെ മടങ്ങി വരാം. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ വിജയം നേരത്തെ തന്നെ ഉദ്ദേശിച്ചതുപോലെ വിജയം മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് തന്നെയാണ്. അത് 8000 എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വളരെ കൃത്യമായ കണക്ക്, ഏകദേശം 3 മണിക്കൂർ കഴിയും അതിൻ്റെ കണക്ക് പ്രഖ്യാപിക്കാൻ, വിജയിയെ പ്രഖ്യാപിക്കാൻ. എന്തായാലും വിജയത്തിന് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുള്ള വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കും. ഇന്നലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. പുതിയ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും പൂർണ്ണമായ സഹകരണം ഉണ്ടാവും. കാരണം പോലീസും സർക്കാരും എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയായിരുന്നു. മദ്യപിച്ചു എന്നുള്ളതിന്റെ ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ലല്ലോ, അതിന്റെ സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തില്ലല്ലോ. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇതിൽ നിന്ന് ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സർക്കാരും പോലീസും ശ്രമിച്ചത്. ഒരു പാവപ്പെട്ട മാധ്യമ പ്രവർത്തകന്റെ ക്രൂരമായ, ഞാൻ കൊലപാതകം എന്ന് തന്നെ പറയുള്ളൂ, ആ ക്രൂരമായ കൊലപാതകം അത് സർക്കാർ അതിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നതിന്റെ പരിണിതഫലമാണ്. ഇപ്പോ ഈ സാധാരണ ഒരു വണ്ടിയിടിച്ച് ഒരാൾ മരിച്ചാൽ പോലും 304A ചാർജ് ഇല്ലേ, സാധാരണ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർക്കെതിരായിട്ട് അയാളുടെ കുറ്റം അല്ലെങ്കിൽ പോലും 304A ചാർജ് ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലുള്ള ഒരു ആളിത് ചെയ്തിട്ട് ആ 304A പോലും, അതായത് നരഹത്യ ചെയ്യാതിരിക്കാനുള്ള കാരണം, കോടതി അങ്ങനെ തീരുമാനത്തിലെത്താനുള്ള കാരണം കോടതിയുടെ മുമ്പിൽ തെളിവ് കൊടുക്കേണ്ട ആരാ? പ്രോസിക്യൂഷൻ അല്ലേ? കോടതി. നാഷണൽ ഡെസ്കിൽ നിന്നും ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ വോട്ടെടുപ്പ് സംബന്ധിച്ച് കൂട്ടിക്കലർത്തിയാണ് ഇവരെ ഓരോ വോട്ടും എണ്ണിയിരുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഓരോ സംസ്ഥാനത്തു നിന്നും എത്ര വോട്ട് ലഭിച്ചു എന്ന് അറിയാൻ കഴിയില്ല. പക്ഷെ പലപ്പോഴും പല വോട്ടെണ്ണലും ഇങ്ങനെയാണ് കൂട്ടിക്കലർത്തിയാണ് എണ്ണുന്നത്. പക്ഷേ ഈ കൂട്ടിക്കലർത്തുന്ന സമയത്ത് അവിടെ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും നേതാക്കൾ, ഏജന്റുമാർ കൃത്യമായി നിൽക്കാറുണ്ട്. ഏകദേശം ഒരു കണക്ക് ഏതൊക്കെ സംസ്ഥാനത്ത് നിന്നാണ് കൂടുതൽ വോട്ട് ലഭിക്കുന്നത് എന്നുള്ളപ്പോൾ കണക്കുകളൊക്കെ ഈ നേതാക്കൾക്ക് എന്തായാലും കിട്ടിക്കാണും. അവർ അല്പസമയം പിന്നീട് നമുക്ക് അത് സംബന്ധിച്ച് നമുക്കും അത് സംബന്ധിച്ച് എവിടെയൊക്കെയാണ് കൂടുതൽ വോട്ട് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് വന്നത്, അല്ലെങ്കിൽ എവിടുന്നൊക്കെയാണ് വോട്ട് ശശി തരൂരിന് വന്നത് എന്ന മട്ടിലുള്ള ഒരു ഏകദേശ ചിത്രവും കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ശശി തരൂരിൻ്റെ ക്യാമ്പ് പ്രധാനമായും പ്രതീക്ഷിച്ചത് ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളാണ്? തീർച്ചയായിട്ടും തരൂരിൻ്റെ ക്യാമ്പ് പ്രധാനമായും കേരളത്തിൽ നിന്ന് 50 വോട്ടുകൾ ലഭിക്കും എന്ന പ്രതീക്ഷ അവർ ആദ്യം തന്നെ വെച്ചു പുലർത്തിയിരുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തന്നെയായിരുന്നു തരൂരിൻ്റെ പ്രധാനമായ പ്രചാരണങ്ങൾ നടന്നിരുന്നത്. ആ മേഘാലയയും മിസോറവും മണിപ്പൂരും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൃത്യമായി തരൂരിന് വേണ്ടി പ്രചാരണം നടന്നു. ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ തരൂരിൻ്റെ ക്യാമ്പ് വളരെ സജീവമായി തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു ക്യാമ്പയിൻ സെല്ല് തന്നെ ഉണ്ടായിരുന്നു. അവർ പ്രധാനമായും ഈ സൈബർ ഇടങ്ങളിൽ തരൂരിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുന്നതിൽ അവർ ഏതാണ്ട് വിജയിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഏണ്ട ഒരാഴ്ച പിന്നിടുമ്പോൾ, ഈ പ്രചാരണം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ
തരൂരിന് ഏതാണ്ട് 7 സംസ്ഥാനങ്ങളിലേക്ക് മാത്രമാണ് പ്രചാരണവുമായി എത്താൻ കഴിഞ്ഞത്. പക്ഷേ ഗാർഗെ അപ്പോൾ ബഹുദൂരം മുന്നിലായിരുന്നു. ഏതാണ്ട് 27 PCC നേതൃത്വങ്ങളുമായി കൃത്യമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ വോട്ടർമാരെ ഫോണിലോ അല്ലാതെയോ നേരിൽ ബന്ധപ്പെടാൻ ഗാർഗെയെ അനുകൂലിക്കുന്ന ഔദ്യോഗിക പക്ഷത്തിന് കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ വലിയ വെല്ലുവിളിയാണ് ഗാർഗെ ശശി തരൂരിന് മുമ്പിൽ ഉയർത്തിയത്. എന്നിട്ടും ആത്മവിശ്വാസത്തോടെ തരൂരിൻ്റെ ക്യാമ്പ് മുമ്പോട്ട് പോയി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഗുജറാത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ PCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഈ ഇത്തരത്തിൽ ഗാർഗയ്ക്ക് വേണ്ടി പരസ്യമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് വോട്ട് തേടുന്ന അവസരമുണ്ടായി. ആ സമയങ്ങളിലെല്ലാം തരൂർ ക്യാമ്പ് കൃത്യമായി തെരഞ്ഞെടുപ്പ് സമിതിക്കും ഹൈക്കമാൻഡിനും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിരുന്നെങ്കിലും അവിടെ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു തീരുമാനമായിരുന്നില്ല പലപ്പോഴും ഉണ്ടായിരുന്നത്. പരിഗണിക്കാം എന്ന വാക്കിനപ്പുറത്തേക്ക് ആ പരാതിയൊന്നും കൃത്യമായി വിലയിരുത്തുന്നതിന് പാർട്ടി നേതൃത്വത്തിനുൾപ്പെടെ കഴിഞ്ഞില്ല. പക്ഷേ മധ്യപ്രദേശിൽ നിന്ന് കമൽനാഥും അവിടുത്തെ പ്രതിപക്ഷ നേതാവും ആ തരൂർ അവിടെ പ്രചാരണാർത്ഥം എത്തിയപ്പോൾ നേരിൽ സ്വീകരിക്കുന്ന ഒരു കാഴ്ച, അതുമാത്രമാണ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് തരൂരിനുണ്ടായ ഏക പിന്തുണ. അദ്ദേഹത്തിൻ്റെ കൃത്യം സ്ഥലമായ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പോലും മുതിർന്ന നേതാക്കളടക്കം രൂക്ഷമായ വിമർശനമാണ്. തരൂർ ഒരിക്കലും പാർട്ടിയെ നയിക്കുന്ന ഒരു പദവിയിലേക്ക് ഉയരാൻ യോഗ്യനല്ല. അദ്ദേഹം സംഘടനാ തലത്തിൽ ഒരിക്കലും തിരുവനന്തപുരത്ത് നടക്കും ശശി തരൂരിന് ആ തരത്തിൽ പിന്തുണ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ, കേരളത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു നേതാവ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ തരൂരിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ നേതാക്കളുമായി ഏതെങ്കിലും തരത്തിൽ കൂടിയാലോചനകൾ ഉണ്ടായിരുന്നോ, അങ്ങനെ ഒരു കൂടിയാലോചനകൾ നടത്തുകയോ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള താല്പര്യം കേരളത്തിലെ പ്രധാന നേതാക്കളെ അറിയിക്കുകയോ ഉണ്ടായില്ല എന്നാണ് വാർത്തകളിൽ നിന്ന് അവരടക്കമുള്ള പ്രതികരണത്തിൽ നിന്ന് അങ്ങനെയും കൂടിയാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോഴും സ്ഥിരീകരണം ഉണ്ടാകാത്തത്. കാരണം തരൂർ ഒരു വശത്ത് നിന്ന് പലതവണ ആവർത്തിക്കുന്നു ഗാന്ധി കുടുംബത്തിൻ്റെ മൗന പിന്തുണ തനിക്കുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ AK ആന്റണിയെ നേരിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടുന്നതിന് വേണ്ടി വിളിപ്പിച്ചത് സോണിയാഗാന്ധി തന്നെയാണ്. അത്തരത്തിൽ ഗാന്ധി കുടുംബത്തിൻ്റെ കൃത്യമായ പിന്തുണ ഔദ്യോഗിക പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ മല്ലികാർജ്ജുൻ ഖാർഗെക്കുണ്ടായിരുന്നു. അത് വെളിവാകുന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഗാന്ധി കുടുംബവുമായി സോണിയാഗാന്ധിയുമായി രാഹുൽ ഗാന്ധിയുമായി പ്രിയങ്ക ഗാന്ധിയുമായി വ്യക്തിപരമായി ബന്ധം സൂക്ഷിച്ചിരുന്ന നേതാക്കളെല്ലാം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് വേണ്ടി വോട്ട് തേടി വിവിധ സംസ്ഥാനങ്ങളിൽ. സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, ഇതിന്റെ ഫലം ഏറെക്കുറെ കേരളത്തിലെ നേതാക്കൾക്ക് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു. ശശി തരൂരിന് പ്രധാനമായും പിന്തുണ ലഭിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ ഈ വോട്ടർമാരിൽ നിന്നായിരുന്നില്ല, സാധാരണ പ്രവർത്തകരിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളുടെ നേതാക്കളിൽ നിന്നുമൊക്കെയായിരുന്നു. യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ നടക്കാൻ വലിയ പിന്തുണ പല ഭാഗത്തും ശശി തരൂരിൻ്റെ വാർത്താ പ്രാധാന്യമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ആ തരത്തിലും പ്രാധാന്യം വാർത്തയിൽ വലിയ പിന്തുണയും അല്ലെങ്കിൽ വലിയ വാർത്താ പ്രാധാന്യവും ഒക്കെ ലഭിച്ചിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ശശി തരൂരിന് ലഭിച്ച ഈ 1000 വോട്ട് അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ തോൽവി ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? കിരൺ, വളരെ പ്രസക്തമാണ് ചോദ്യം. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിനപ്പുറം ദേശീയ തലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂർ എന്ന വ്യക്തിക്ക് ഇനി അങ്ങോട്ട് ഇടമുണ്ടാകും എന്നതിന്റെ കൃത്യമായ സൂചന ഇതിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പരസ്യമായും ഒരുപക്ഷെ നേരിട്ടുമൊക്കെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന പ്രതീതി ജനിപ്പിച്ച് അവർക്ക് വേണ്ടി പരസ്യമായി രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഉണ്ടായ തെരഞ്ഞെടുപ്പിലാണ് തരൂർ ഈ തരത്തിൽ വോട്ട് നേടിയത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിലെ കണക്ക് പരിശോധിക്കുമ്പോൾ 10% ഒരുപക്ഷെ 15% വോട്ട് ശശി തരൂർ നേടിയെടുത്തു എന്ന വളരെ പ്രധാനപ്പെട്ട സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. ഇത് സ്വാഭാവികമായും ശശി തരൂരിന് അദ്ദേഹം നടത്തിയ ക്യാമ്പിന്റെ പ്രതിഫലനമായി തന്നെ സ്വാഭാവികമായി വ്യാഖ്യാനിക്കപ്പെടും എന്ന് മാത്രമല്ല, ഇനിയൊരു ഏറ്റുമുട്ടൽ ഒഴിവാക്കിക്കൊണ്ട് ശശി തരൂരിനും കൂടി ഉൾപ്പെടുന്ന ഒരു പ്ലേസ്മെന്റ് ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലൊക്കെ ശശി തരൂരിന് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ നേട്ടം തന്നെ ഇതിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊന്നുകൂടി ഉള്ളത്, ഇന്ന് രാവിലെ ശശി തരൂരിന്റെ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളിൽപ്പെട്ട ഒരാൾ തന്നെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ പ്രസക്തമാണ്. അതായത് രാജ്യത്തെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥി നിലംബരി ശായനെ എന്നതാണ് ആ പോസ്റ്റിന്റെ ഉള്ളടക്കം. അതായത് കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയൊരു വികാരം തരൂരിനൊപ്പം തന്നെയാണ് എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ രീതിയിൽ വോട്ടവകാശമുള്ളവർക്ക് സ്വാഭാവികമായും ഔദ്യോഗിക പക്ഷത്തിന്
മുൻതൂക്കമുണ്ട്. അത് സ്വാഭാവികമായും ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ഇടവെച്ചു എന്നതാണ് അവർ അതിന് നൽകുന്ന വ്യാഖ്യാനം. എന്തായാലും ശശി തരൂർ കോൺഗ്രസിൽ നടത്തിയ ഒരു നീക്കം അത് അതിൻ്റെതായ അർത്ഥത്തിൽ ഫലം കണ്ടിരിക്കുന്നു എന്നത് തികച്ചും വ്യക്തമാണ്. കാരണം ആ തരത്തിൽ അദ്ദേഹത്തിന് വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് ഇനി സ്വാഭാവികമായും ഇനി കോൺഗ്രസിൽ അവർ ഉയർത്തിക്കാട്ടിയ, അതായത് മറ്റു സംഘടനകൾക്കൊന്നും കഴിയാത്ത തരത്തിലുള്ള ഒരു സംഘടനാ പാഠവം ഈ തെരഞ്ഞെടുപ്പിലൂടെ തങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് കോൺഗ്രസിന്റെ വാദം. അത് സ്വാഭാവികമായും ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക. ഒപ്പം തന്നെ ശശി തരൂരിനെ ഇനി ഒരു വിമത നീക്കത്തിന് അവർ വിട്ടുകൊടുക്കില്ല, മറിച്ച് ഒപ്പം നിർത്തിയേക്കും. ഇതായിരിക്കും നമുക്ക് പൊതുവിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം. സജിത്ത്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഭാഗത്തു കൂടി കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര എന്ന സാധാരണ നേതാക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത വലിയൊരു പ്രയത്നത്തിന് തയ്യാറാവുന്നു. പക്ഷേ മറുഭാഗത്ത് പല സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും ഒക്കെ ചേക്കേറുന്ന അവസ്ഥയുണ്ടാകുന്നു. എല്ലായിടത്തുനിന്നും തിരിച്ചടിയുടെ വാർത്തകളാണ് കോൺഗ്രസിന് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ തിരിച്ചടികളെ എത്രത്തോളം അല്ലെങ്കിൽ ഏതളവിൽ വരെ പ്രതിരോധിക്കാൻ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഖാർഗെ എന്ന് പറയുന്ന നേതാവിന് കഴിയും? അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം നമുക്കറിയാം മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം പ്രസിഡന്റ് പദവി ഏറ്റെടുത്താലും സ്വാഭാവികമായും അതിന്റെ കടിഞ്ഞാൺ മറ്റു ചില കേന്ദ്രങ്ങളിലായിരിക്കും. അത് സ്വാഭാവികമായും നെഹ്റു കുടുംബവും അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഉൾപ്പെടുന്ന അധികാര കേന്ദ്രങ്ങളിലേക്ക് തന്നെയായിരിക്കും അത് പോകുന്നത്. അത് നേതാക്കൾ പരസ്യമായെങ്കിലും ചിലത് സമ്മതിക്കുന്നുമുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഒരു ശ്രദ്ധാകേന്ദ്രം രാഹുൽ തന്നെയായിരിക്കും എന്നത് കേരളത്തിലെ ചില നേതാക്കൾ പരസ്യമായി സമ്മതിച്ചിട്ടുള്ള കാര്യവുമാണ്. പക്ഷേ കോൺഗ്രസിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വെറും പേരിന് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് എല്ലാ അർത്ഥത്തിലുമുള്ള അധികാര കൈമാറ്റമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത സ്വാഭാവികമായും കോൺഗ്രസിനുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് അതുണ്ടാകുമെന്നതാണ് നമുക്ക് കണ്ടറിയേണ്ട കാര്യം. മല്ലികാർജ്ജുൻ ഖാർഗെ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു പ്രസിഡന്റ് ആവാനുള്ള സാധ്യത കുറവാണ്. കാരണം അദ്ദേഹത്തിന് മേൽ കൃത്യമായ നിയന്ത്രണം ഉണ്ടാകും. അത് നെഹ്റു കുടുംബത്തിന്റെ നിയന്ത്രണം ഉണ്ടാകും, സോണിയാഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ നിയന്ത്രണം ഉണ്ടാകും. അവിടെയും അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ് ഉണ്ടാവുന്നത്, അതാണ് കിരൺ സൂചിപ്പിച്ചതും. കാരണം ഭാരത് ജോഡോ യാത്ര പോലെ കേരളത്തിന്റെ രാജ്യമൊട്ടുക്ക് ഭാരതത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഒരു ദീർഘയാത്ര നടത്തി വലിയൊരു മാസ് ക്യാമ്പയിൻ നടത്തിയ വ്യക്തി കോൺഗ്രസിന്റെ അധികാര കേന്ദ്രത്തിൽ ഇല്ല എന്ന സാങ്കേതിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാക്കിക്കൊണ്ട് രാഹുൽ തന്നെ അധികാര കേന്ദ്രമാകും, മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തിന്റെ വലതു കൈയായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ അത് മാറും എന്നതായിരിക്കും സംഭവിക്കുക. എന്തായാലും രാഹുൽ തന്നെ ശ്രദ്ധാകേന്ദ്രം എന്നത് കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുന്നുണ്ട്, അത് ചിലർ പരസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. ശരി, എന്തായാലും കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്തകളിലേക്ക് തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ മടങ്ങി വരാം.